ശാന്തി 21/9/2020 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സംഗമത്തിൽ സ്നേഹസാഗരനായ ബാബ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ തന്നെ സമ്പത്താണ് നൽകുന്നത്. അതിനാൽ നിങ്ങളെല്ലാവർക്കും സ്നേഹം നൽകൂ, ദേഷ്യപ്പെടരുത്. ചോദ്യം: തന്റെ രജിസ്റ്റർ ശരിയാക്കി വെക്കാൻ വേണ്ടി ബാബ നിങ്ങൾക്ക് ഏതൊരു വഴിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്? ഉത്തരം: സ്നേഹത്തിന്റെ വഴിയാണ് ബാബ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ശ്രീമതം നൽകുന്നു, കുട്ടികളെ, എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറൂ, ആർക്കും ദുഃഖം കൊടുക്കരുത്. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരിക്കലും ഒരു തലതിരിഞ്ഞ കർമ്മവും ചെയ്യരുത്. സദാ പരിശോധിക്കൂ, എന്റെ ഉള്ളിൽ ഒരാസുരീയ അവഗുണവും ഇല്ലല്ലോ, വിഷമിച്ചിരിക്കുന്നില്ലല്ലോ, ഒരു കാര്യത്തിലും പിണങ്ങുന്നില്ലല്ലോ. ഗീതം ഈ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തന്റെ പെരുമാറ്റവും രീതികളും ദേവതകളുടേതുപോലെ ആക്കണം. ഒരു മോശമായ വാക്കും മുഖത്തിലൂടെ വരരുത്. ഈ കണ്ണുകൾ ഒരിക്കലും ക്രിമിനൽ ആകരുത്. കൈകൾ രണ്ടും ചേരുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ക്രോധിക്കുകയാണെങ്കിൽ മാറി നിൽക്കണം. അവർക്ക് സ്നേഹത്തോടുകൂടി മനസ്സിലാക്കി കൊടുക്കണം. വരദാനം: അവ്യക്ത സ്വരൂപത്തിന്റെ സാധനയിലൂടെ ശക്തിശാലി വായുമണ്ഡലമുണ്ടാക്കുന്ന അവ്യക്ത ഫരിസ്തയായി ഭവിക്കട്ടെ. വായുമണ്ഡലത്തെ ശക്തിശാലിയാക്കാനുള്ള മാർഗമാണ് തന്റെ അവ്യക്ത സ്വരൂപത്തിന്റെ സാധന. ഇതിൽ വീണ്ടും വീണ്ടും ശ്രദ്ധ വയ്ക്കൂ. എന്തുകൊണ്ടെന്നാൽ, ഏത് കാര്യത്തിന്റെ സാധനയാണോ ചെയ്യുന്നത്, ആ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും. അവ്യക്ത സ്വരൂപത്തിന്റെ സാധന അർത്ഥം വീണ്ടും വീണ്ടും ശ്രദ്ധയുടെ തപസ് വേണം. അതുകൊണ്ട് അവ്യക്ത ഫരിസ്തയായി ഭവിക്കട്ടെ എന്ന വരദാനത്തെ സ്മൃതിയിൽ വെച്ച്, ശക്തിശാലി വായുമണ്ഡലം നിർമ്മിക്കാനുള്ള തപസ് ചെയ്യണം. അപ്പോൾ ആര് താങ്കളുടെ സമീപത്തേക്ക് വന്നാലും അവർ വ്യക്തവും വ്യർത്ഥവുമായ കാര്യങ്ങളിൽ നിന്നും മുക്തരാകും. ശ്ലോകൻ: സർവശക്തിവാനായ ബാബയെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി ഏകാഗ്രതയുടെ ശക്തിയെ വർദ്ധിപ്പിക്കും. ഓം ശാന്തി. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. ദിനം പ്രതിദിനം തന്റെ വീട് അല്ലെങ്കിൽ ലക്ഷ്യം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശ്രീമതം എന്തൊക്കെ പറയുന്നുണ്ടോ അതിൽ തെറ്റ് ചെയ്യരുത്. ബാബയുടെ നിർദ്ദേശം ലഭിക്കുന്നു, എല്ലാവർക്കും സന്ദേശം എത്തിക്കൂ. കുട്ടികൾക്കറിയാം, ലക്ഷ്യങ്ങൾക്ക്, കോടിക്കണക്കിന് ആളുകൾക്ക് ഈ സന്ദേശം നൽകണം. പിന്നീട് ഏതെങ്കിലും സമയത്ത് വരികയും ചെയ്യും. ഒരുപാട് പേരാകുമ്പോൾ വളരെയധികം പേർക്ക് സന്ദേശം നൽകും. എല്ലാവർക്കും അച്ഛന്റെ സന്ദേശം ലഭിക്കണം. സന്ദേശം വളരെ സഹജമാണ്. കേവലം ഇത്രയേ പറയേണ്ടതുള്ളൂ: സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. പിന്നെ ഒരു കർമ്മേന്ദ്രിയത്താലും മനസ്സ വാച കർമ്മണ ഒരു മോശമായ കാര്യവും ചെയ്യരുത്. ആദ്യം മനസ്സിലാണ് വരുന്നത്, പിന്നീടാണ് വാക്കുകളാകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ശരിയും തെറ്റും മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധി വേണം. ഇത് പുണ്യത്തിന്റെ കാര്യമാണ്, ഇത് ചെയ്യേണ്ടതാണ്, ഇങ്ങനെ മനസ്സിലാക്കണം. മനസ്സിൽ ദേഷ്യത്തിന്റെ സങ്കല്പം വരുന്നു. ഇപ്പോൾ ബുദ്ധി ലഭിച്ചു, അഥവാ ദേഷ്യപ്പെട്ടാൽ പാപമാകും. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പുണ്യാത്മാവായി മാറും. ഇപ്പോൾ സംഭവിച്ചു, സാരമില്ല, ഇനി ഉണ്ടാകില്ല എന്നല്ല. ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നതിലൂടെ ശീലമാകും.
മനുഷ്യർ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് പാപമല്ല എന്നാണ് കരുതുന്നത്. വികാരത്തെ പാപമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തന്നു, ഇത് വലിയതിലും വലിയ പാപമാണ്, ഇതിന്റെ മീതെ വിജയം നേടണം, പിന്നെ എല്ലാവർക്കും ബാബയുടെ സന്ദേശം എത്തിക്കണം. അതായത് ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, മരണം മുന്നിൽ നിൽക്കുന്നുണ്ട്. ആരെങ്കിലും മരണശയ്യയിലാകുമ്പോൾ അവരോട് പറയാറുണ്ട്, ഗോഡ് ഫാദറെ ഓർമ്മിക്കൂ, റിമംബർ ഗോഡ് ഫാദർ. ഗോഡ് ഫാദറിന്റെ അടുത്തേക്ക് പോകുമെന്നാണ് അവർ കരുതുന്നത്. പക്ഷേ അവർക്ക് ഗോഡ് ഫാദറെ ഓർമ്മിക്കുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുക? എവിടേക്ക് പോകും ഇതറിയില്ല. ആത്മാ ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തതെടുക്കും. ഗോഡ് ഫാദറിന്റെ അടുത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ല. അതിനാൽ ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് അവിനാശിയായ അച്ഛന്റെ അവിനാശിയായ ഓർമ്മ ആവശ്യമാണ്. തമോ പ്രധാനവും ദുഃഖിയുമായി മാറുമ്പോൾ പരസ്പരം പറയാറുണ്ടല്ലോ, ഗോഡ് ഫാദറിനെ ഓർമ്മിക്കൂ. എല്ലാ ആത്മാക്കളും പരസ്പരം പറയുന്നു, പറയുന്നത് ആത്മാ തന്നെയല്ലേ? പരമാത്മാവാണ് പറയുന്നത് ഇങ്ങനെയല്ല. ആത്മാ ആത്മാവിനോട് പറയുന്നു, അച്ഛനെ ഓർമ്മിക്കൂ. ഇതൊരു സാധാരണ ആചാരമാണ്. മരിക്കുന്ന സമയത്ത് ഈശ്വരനെ ഓർമ്മിക്കുന്നു, ഈശ്വരനെ പേടിയുണ്ടാകും. മനസ്സിലാക്കും, നല്ലതും മോശവുമായ കർമ്മങ്ങളുടെ ഫലം ഈശ്വരനാണ് നൽകുന്നത്. മോശമായ കർമ്മം ചെയ്താൽ ഈശ്വരൻ ധർമ്മരാജനിലൂടെ വളരെയധികം ശിക്ഷകൾ നൽകും. അതുകൊണ്ട് പേടിയുണ്ടാകും. തീർച്ചയായും കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണമല്ലോ. നിങ്ങൾ കുട്ടികളിപ്പോൾ കർമ്മം, അകർമ്മം, വികർമ്മം ഇവയുടെ ഗതിയെ മനസ്സിലാക്കുന്നു. അറിയാം ഈ കർമ്മം അകർമ്മമാണ്. ഓർമ്മയിലിരുന്ന് എന്ത് കർമ്മം ചെയ്യുന്നുവോ അത് നല്ലതാണ്. രാവണരാജ്യത്തിൽ മനുഷ്യർ മോശമായ കർമ്മമാണ് ചെയ്യുന്നത്. രാമരാജ്യത്തിൽ മോശമായ കർമ്മങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ല. ഇപ്പോൾ ശ്രീമതം ലഭിക്കുന്നുണ്ട്. എവിടെയാണ് വിളി വരുന്നത്? ഇത് ചെയ്യാമോ അത് ചെയ്യാമോ എന്ന് ഓരോ കാര്യത്തിലും ചോദിച്ചുകൊണ്ടിരിക്കൂ. അഥവാ ഒരാൾ പോലീസിന്റെ ജോലി ചെയ്യുകയാണെന്ന് കരുതൂ. അവരോടും പറയുന്നത് നിങ്ങൾ സ്നേഹത്തോടുകൂടി ആദ്യം മനസ്സിലാക്കി കൊടുക്കൂ എന്നാണ്. സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ അടി തുടങ്ങും. സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുത്താൽ കാര്യം കയ്യിൽ വരുമെങ്കിൽ, ആ സ്നേഹത്തിൽ യോഗബലം കൂടി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സ്നേഹത്തിന്റെ ശക്തിയോടെ ആർക്ക് മനസ്സിലാക്കി കൊടുത്താലും മനസ്സിലാക്കും. ഇത് ഭഗവാൻ മനസ്സിലാക്കി തരുന്നത് പോലെയുണ്ട്. നിങ്ങൾ ഭഗവാന്റെ കുട്ടികൾ, യോഗികളല്ലേ? നിങ്ങളിലും ഈശ്വരന്റെ ശക്തിയുണ്ട്. ഈശ്വരൻ സ്നേഹത്തിന്റെ സാഗരനാണ്. ആ ഈശ്വരനിൽ ശക്തിയുണ്ട്. എല്ലാവർക്കും സമ്പത്ത് നൽകുന്നു. നിങ്ങൾക്കറിയാം, സ്വർഗത്തിൽ വളരെയധികം സ്നേഹമുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ സ്നേഹത്തിന്റെ മുഴുവൻ സമ്പത്തും നേടുന്നു. എടുത്തെടുത്ത് നമ്പർ വൈസ് ആയി പുരുഷാർത്ഥം ചെയ്ത് സ്നേഹിയായി മാറും. ബാബ പറയുന്നു, ആർക്കും ദുഃഖം കൊടുക്കരുത്, ഇല്ലെങ്കിൽ ദുഃഖിയായി മരിക്കും. ബാബ സ്നേഹത്തിന്റെ വഴിയാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലുണ്ടാകുമ്പോൾ അത് മുഖത്തിൽ വരും. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ചെയ്താൽ അത് രജിസ്റ്ററിനെ മോശമാക്കും. ദേവതകളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പാടാറുണ്ടല്ലോ. അതുകൊണ്ട് ബാബ പറയുന്നു, ദേവതകളുടെ പൂജാരിമാർക്ക് മനസ്സിലാക്കി കൊടുക്കൂ. അവർ മഹിമ പാടുന്നു, അങ്ങ് സമ്പൂർണ്ണ സമ്പന്നനും 16 കല സമ്പൂർണനുമാണ്. പിന്നീട് തന്റെ പെരുമാറ്റത്തെക്കുറിച്ച് കേൾപ്പിക്കുന്നു. അതിനാൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ, നിങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇപ്പോഴങ്ങനെയല്ല, പിന്നീട് തീർച്ചയായും ആകും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ദേവതയായി മാറണം. അതുകൊണ്ട് തന്റെ പെരുമാറ്റത്തെ ഇങ്ങനെയാക്കൂ, എങ്കിൽ നിങ്ങൾ ഇതായി മാറും.
തന്റെ പരിശോധന നടത്തണം. ഞാൻ സമ്പൂർണ്ണ നിർവികാരിയാണോ? എന്റെ ഉള്ളിൽ ഒരു അസുരീയ അവഗുണവും ഇല്ലല്ലോ. ഒരു കാര്യത്തിലും പിണങ്ങുന്നില്ലല്ലോ, വിഷമിച്ചിരിക്കുന്നില്ലല്ലോ. അനേകം തവണ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ട്. ബാബ പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനെയായി മാറണം. ആക്കി മാറ്റുന്നയാളും ഹാജരാണ്. പറയുന്നു, കൽപ്പകൽപ്പം ഇങ്ങനെയാക്കി മാറ്റുന്നു. കൽപ്പം മുൻപ് ആര് വന്ന് ജ്ഞാനമെടുത്തോ അവർ തീർച്ചയായും വന്ന് എടുക്കും. പുരുഷാർത്ഥവും ചെയ്യിക്കുന്നു, എന്നിട്ട് ചിന്തയില്ലാതെയും ഇരിക്കുന്നു. ഡ്രാമയിൽ ഇങ്ങനെയാണുള്ളത്. ചിലർ പറയും, ഡ്രാമയിലുള്ളതാണെങ്കിൽ തീർച്ചയായും ചെയ്യും. നല്ല ചാർട്ടാണെങ്കിൽ ഡ്രാമ ചെയ്യിക്കും. അവരുടെ ഭാഗ്യത്തിൽ ഇല്ല എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമാദ്യം ഒരാൾ ഇതുപോലെ കേടുവന്നിട്ടുണ്ട്, ഭാഗ്യത്തിൽ ഇല്ലായിരുന്നു. പറഞ്ഞു, ഡ്രാമയിലുണ്ടെങ്കിൽ ഡ്രാമ ഞങ്ങളെ പുരുഷാർത്ഥം ചെയ്യിക്കും. ഉപേക്ഷിച്ചു പോയി. ഇങ്ങനെ ഒരുപാട് പേരെ നിങ്ങളും കാണും. നിങ്ങളുടെ ലക്ഷ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ബാഡ്ജും നിങ്ങളുടെ പക്കലുണ്ട്. നിങ്ങൾ കണക്ക് വഴക്കുകൾ നോക്കുമ്പോൾ നിങ്ങളുടെ ബാഡ്ജും നോക്കൂ, തന്റെ പെരുമാറ്റവും നോക്കൂ. ഒരിക്കലും ക്രിമിനലായ കണ്ണുകൾ ഉണ്ടാകരുത്. വായിൽ നിന്ന് മോശമായ ഒരു വാക്കും വരരുത്. അവരും പ്രാലബ്ധം ബാബയിലൂടെയാണ് നേടിയത്. ഇതെല്ലാവരോടും പറയൂ. അതായത്, ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മ വിനാശമാകും. ഇതിൽ നഷ്ടത്തിന്റെ ഒരു കാര്യവുമില്ല. സംസ്കാരം ആത്മാവ് കൊണ്ടുപോകും. സന്യാസിയാണെങ്കിൽ പിന്നീട് സന്യാസധർമ്മത്തിലേക്ക് വരും. അവരുടെ വൃക്ഷം വളർന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഈ സമയം നിങ്ങൾ മാറുകയാണ്. മനുഷ്യർ തന്നെയാണ് ദേവതയായി മാറുന്നത്. എല്ലാവരും ഒരുമിച്ച് വരില്ലല്ലോ. വരും, പക്ഷെ നമ്പർ വൈസായാണ് വരുന്നത്. ഡ്രാമയിലെ സമയാനുസൃതമല്ലാതെ ഒരഭിനേതാവിന് സ്റ്റേജിലേക്ക് വരാൻ കഴിയുമോ? ഉള്ളിലിരിക്കും. എപ്പോ സമയമാകുന്നുവോ അപ്പോൾ പാർട്ട് അഭിനയിക്കാനായി സ്റ്റേജിലേക്ക് വരും. അത് പരിധിയുള്ള നാടകമാണ്. ഇത് പരിധിയില്ലാത്ത നാടകമാണ്. ബുദ്ധിയിലുണ്ട്, നമ്മൾ അഭിനേതാക്കൾക്ക് നമ്മുടെ സമയാനുസരണം വന്ന് പാർട്ട് അഭിനയിക്കണം. ഇത് പരിധിയില്ലാത്ത വളരെ വലിയ വൃക്ഷമാണ്. നമ്പർ വൈസായി വരികയും പോവുകയും ചെയ്യും. ആദ്യമാദ്യം ഒരേ ഒരു ധർമ്മം മാത്രമാണ് ഉണ്ടായിരുന്നത്. എല്ലാ ധർമ്മത്തിനും ആദ്യം തന്നെ വരാൻ കഴിയില്ല. ആദ്യം ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരാണ് പാർട്ട് അഭിനയിക്കാനായി വരിക. അതും നമ്പർ വൈസ് ആയി. വൃക്ഷത്തിന്റെ രഹസ്യവും മനസ്സിലാക്കണം. ബാബ തന്നെയാണ് വന്ന് മുഴുവൻ കൽപ്പവൃക്ഷത്തിന്റെയും ജ്ഞാനം കേൾപ്പിക്കുന്നത്. ഇതിനെ പിന്നീട് നിരാകാരി വൃക്ഷവുമായി താരതമ്യം ചെയ്യുന്നു. ഒരേ ഒരു ബാബ തന്നെയാണ് പറയുന്നത്, മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ ബീജം ഞാൻ തന്നെയാണ്. ബീജത്തിൽ വൃക്ഷമടങ്ങിയിട്ടില്ല, പക്ഷേ മുഴുവൻ വൃക്ഷത്തിന്റെയും ജ്ഞാനമടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ പാർട്ടുണ്ട്. ചൈതന്യ വൃക്ഷമാണല്ലോ. വൃക്ഷത്തിലെ ഇലകളും നമ്പർ വൈസായാണ് വിരിയുന്നത്. ഈ വൃക്ഷത്തെ ആരും മനസ്സിലാക്കുന്നില്ല. ഇതിന്റെ ബീജം മുകളിലാണ്. അതുകൊണ്ടാണ് ഇതിനെ തലതിരിഞ്ഞ വൃക്ഷമെന്ന് പറയുന്നത്. രചയിതാവായ ബാബ മുകളിലാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് വീട്ടിലേക്ക് പോകണം. അവിടെയാണ് ആത്മാക്കൾ വസിക്കുന്നത്. ഇപ്പോ നമുക്ക് പവിത്രമായി പോകണം. നിങ്ങളിലൂടെ യോഗബലത്താൽ മുഴുവൻ വിശ്വവും പവിത്രമായി മാറും. നിങ്ങൾക്കായി പവിത്രമായ സൃഷ്ടി ആവശ്യമാണ്. നിങ്ങൾ പവിത്രമായി മാറുമ്പോൾ ലോകത്തെയും പവിത്രമാക്കേണ്ടതായി വരുന്നു. എല്ലാം പവിത്രമായി മാറും. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ആത്മാവിൽ തന്നെയാണ് മനസ്സും ബുദ്ധിയും ഉള്ളത്. ചൈതന്യമാണ്. ആത്മാവിനെ ജ്ഞാനം ധാരണ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് മധുരമധുരമായ കുട്ടികൾ എങ്ങനെയാണ് നമ്മൾ പുനർജന്മം എടുക്കുന്നതെന്ന മുഴുവൻ രഹസ്യവും ബുദ്ധിയിൽ വെക്കണം. നിങ്ങളുടെ 84 ജന്മങ്ങൾ പൂർത്തിയാകുമ്പോൾ എല്ലാവരുടേതും പൂർത്തിയാകും. എല്ലാവരും പാവനമായി മാറും. ഇത് അനാദിയായ ഡ്രാമയാണ്. ഒരു സെക്കൻഡ് പോലും നിൽക്കില്ല.
സെക്കൻഡ് ബൈ സെക്കൻഡ് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതെല്ലാം കൽപ്പത്തിന് ശേഷവും ഉണ്ടാകും. ഓരോ ആത്മാവിലും അവിനാശിയായ പാർട്ടടങ്ങിയിട്ടുണ്ട്. ആ അഭിനേതാക്കൾ രണ്ടോ നാലോ മണിക്കൂർ അഭിനയിക്കും. ഇവിടെ ആത്മാവിന് അവിനാശിയായ പാർട്ട് ലഭിച്ചിരിക്കുന്നു എങ്കിൽ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടാകണം. സംഗമത്തിലെ അതീന്ദ്രിയ സുഖമാണ് മുഴുവനായും പാടപ്പെട്ടിരിക്കുന്നത്. ബാബ വരുന്നു, 21 ജന്മങ്ങളിലേക്ക് നമ്മൾ സദാ സുഖിയായി മാറുന്നു. സന്തോഷത്തിന്റെ കാര്യമല്ലേ? നല്ല രീതിയിൽ മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നവർ സേവനത്തിൽ മുഴുകും. ഏതെങ്കിലും കുട്ടി സ്വയം ക്രോധിയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും പ്രവേശിക്കുമല്ലോ. കൈകൾ രണ്ടും ഒരുമിപ്പിക്കുമ്പോഴാണല്ലോ ശബ്ദമുണ്ടാകുന്നത്. അവിടെ ഇങ്ങനെ സംഭവിക്കില്ല. ഇവിടെ നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പ് ലഭിക്കുന്നു. ആരെങ്കിലും ക്രോധിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്കുമീതെ പുഷ്പവൃഷ്ടി നടത്തൂ, സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുക്കൂ. ഇതും ഒരു ഭൂതമാണ്, വളരെയധികം നഷ്ടമുണ്ടാക്കി വയ്ക്കും. ഒരിക്കലും ക്രോധിക്കരുത്. പഠിപ്പിക്കുന്നവരിലും ക്രോധം തീരെ ഉണ്ടാകാൻ പാടില്ല. നമ്പർ വൈസായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലരുടേത് തീവ്ര പുരുഷാർത്ഥമായിരിക്കും, ചിലരുടേത് തണുത്തതായിരിക്കും. തണുപ്പൻ പുരുഷാർത്ഥം ചെയ്യുന്നവര് തീർച്ചയായും തന്റെ പേര് മോശമാക്കും. ആരെങ്കിലും ക്രോധിക്കുകയാണെങ്കിൽ അവരെവിടെ പോയാലും അവരെ അവിടെ നിന്ന് പുറത്താക്കും. മോശമായ പെരുമാറ്റമുള്ള ആർക്കും ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല. പരീക്ഷ പൂർത്തിയാകുമ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിയും ആര് ആരൊക്കെ എന്താകും. എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകും. ആരെങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നുവോ അതിനനുസരിച്ചുള്ള മഹിമയുണ്ടാകും. നിങ്ങൾ കുട്ടികൾക്ക് ഡ്രാമയുടെ ആദ്യ മധ്യ അന്ത്യം അറിയാം. നിങ്ങൾ എല്ലാവരും എല്ലാം അറിയുന്നവരുമാണ്. ആത്മാവിനുള്ളിൽ അറിയാം ഈ സൃഷ്ടിചക്രം എങ്ങനെ കറങ്ങുന്നു. മുഴുവൻ സൃഷ്ടിയിലെയും മനുഷ്യരുടെ പെരുമാറ്റം, രീതികൾ, എല്ലാ ധർമ്മത്തിലുള്ളവരെയും നിങ്ങൾക്കറിയാം. അതിനെയാണ് അന്തർയാമി എന്ന് പറയുന്നത്. ആത്മാവിനെല്ലാം അറിയാൻ കഴിയും. ഭഗവാൻ ഓരോ കണങ്ങളിലുമുണ്ട്. ആ ഭഗവാൻ അറിയേണ്ട കാര്യം എന്താണ് എന്നല്ല. ഭഗവാൻ ഇപ്പോഴും പറയുന്നു, ആര് എങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യുന്നുവോ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കും. എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്താണോ ചെയ്യുന്നത് അതിന്റെ ശിക്ഷയും സ്വയം നേടും. ഇങ്ങനെയുള്ള പെരുമാറ്റമാണെങ്കിൽ മോശമായ ഗതിയായിരിക്കും. പദവി വളരെ കുറഞ്ഞു പോകും. ആ സ്കൂളിലാണെങ്കിൽ തോറ്റാൽ അടുത്ത വർഷം വീണ്ടും പഠിക്കാം. എന്നാൽ ഈ പഠിപ്പ് കൽപ്പകൽപ്പാന്തരങ്ങളിലേക്കുള്ളതാണ്. ഈശ്വരീയ ലോട്ടറി പൂർണമായും എടുക്കണം. ഈ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭാരതം സുഖധാമമാകുമ്പോൾ ബാക്കി മുഴുവൻ ആളുകളും ശാന്തിധാമത്തിലായിരിക്കും. ഇപ്പോൾ നമ്മുടെ സുഖത്തിന്റെ ദിനങ്ങൾ വരുന്നു. അതുകൊണ്ട് കുട്ടികൾ വളരെയധികം സന്തോഷിക്കണം. ദീപാവലി അടുത്തു വരാറായാൽ പറയാറുണ്ടല്ലോ, ഇനി ഇത്ര ദിവസമേയുള്ളൂ, അത് കഴിഞ്ഞാൽ പുതിയ വസ്ത്രം ധരിക്കും. നിങ്ങളും പറയുന്നു, സ്വർഗം വരുന്നു. നമ്മൾ നമ്മുടെ അലങ്കാരം ചെയ്താൽ പിന്നീട് സ്വർഗത്തിൽ വളരെയധികം സുഖം ലഭിക്കും. ധനവാന്മാർക്കാണെങ്കിൽ ധനത്തിന്റെ ലഹരി ഉണ്ടാകും. മനുഷ്യർ തീർത്തും അന്ധകാരത്തിന്റെ നിദ്രയിലാണ്. പിന്നീട് പെട്ടെന്ന് മനസ്സിലാക്കും, ഇവർ പറയുന്നതെല്ലാം സത്യമാണ്. സത്യവുമായുള്ള സംഘം ഉണ്ടാകുമ്പോഴേ സത്യത്തെ മനസ്സിലാക്കുള്ളൂ. നിങ്ങളിപ്പോൾ സത്യത്തിന്റെ സംഘത്തിലാണ്. നിങ്ങൾ സത്യമായ ബാബയിലൂടെ സത്യമായി മാറുന്നു. അവർ അസത്യതയിലൂടെ അസത്യമായി മാറുന്നു. ഇപ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്, മനുഷ്യരെന്താണ് പറയുന്നത് എന്ന വ്യത്യാസവും അച്ചടിക്കുന്നുണ്ട്. മാഗസീനിലും അച്ചടിക്കാൻ സാധിക്കും. അവസാനം വിജയം നിങ്ങളുടേത് തന്നെയാണ്. കൽപ്പം മുൻപ് പദവി നേടിയവർ തീർച്ചയായും നേടും. ഇത് നിശ്ചിതമാണ്. അവിടെ അകാല മൃത്യു ഉണ്ടാകില്ല. ആയുസ്സും വളരെ കൂടുതലായിരിക്കും. പവിത്രതയുണ്ടായിരുന്നപ്പോൾ ആയുസ്സും കൂടുതലായിരുന്നു. പതിത പാവന് പരംപിതാവായ പരമാത്മാവാണെങ്കിൽ തീർച്ചയായും ആ പരമാത്മാ തന്നെയായിരിക്കുമല്ലോ പാവനമാക്കി മാറ്റിയത്. കൃഷ്ണന്റെ കാര്യം ശോഭിക്കുന്നില്ല. പുരുഷോത്തമ സംഗമ യുഗത്തിൽ കൃഷ്ണൻ വീണ്ടും എവിടെ നിന്ന് വരും? അതേ ഫീച്ചേഴ്സ് ഉള്ള മനുഷ്യൻ പിന്നീടുണ്ടാകില്ല.
84 ജന്മങ്ങൾ, 84 രൂപങ്ങൾ, 84 കർത്തവ്യങ്ങളായിരിക്കും. ഇത് പൂർവനിശ്ചിതമായ അനശ്വരമായ കളിയാണ്. ഇതിൽ വ്യത്യാസമുണ്ടാകില്ല. ഡ്രാമ എത്ര അത്ഭുതകരമായാണ് നിർമ്മിച്ചിരിക്കുന്നത്! ആത്മാ ചെറിയ ബിന്ദുവാണ്. ഇതിൽ അനാദിയായ പാർട്ടടങ്ങിയിട്ടുണ്ട്. ഇതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. മനുഷ്യർ കേട്ട് അത്ഭുതപ്പെടുന്നു. പക്ഷേ ആദ്യം എല്ലാവർക്കും ഈ സന്ദേശം കൊടുക്കണം. അതായത്, ബാബയെ ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് പതിത പാവനൻ, സർവരുടെയും സദ്ഗതി ദാതാവ്. സത്യയുഗത്തിൽ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യവും ഉണ്ടാകില്ല. കലിയുഗത്തിലാണെങ്കിൽ എത്ര ദുഃഖമാണ്! പക്ഷേ ഈ കാര്യങ്ങൾ നമ്പർ വൈസ് ആയാണ് മനസ്സിലാക്കുന്നതും. ബാബ ദിവസവും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മളെ പഠിപ്പിക്കാനായി ശിവബാബ വന്നിരിക്കുകയാണ്. പിന്നീട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. കൂടെ ഇരിക്കുന്നവരെക്കാൾ വീട്ടിൽ ബന്ധനസ്ഥരായവർ ഓർമ്മിക്കുന്നു. അവർക്ക് ഉയർന്ന പദവി നേടാൻ സാധിക്കും. ഇതും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബാബയുടെ ഓർമ്മയിൽ വളരെയധികം പെടയുന്നു. ബാബു പറയുന്നു, കുട്ടികളെ, ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. ദൈവീക ഗുണങ്ങളെ ധാരണ ചെയ്യൂ. എങ്കിൽ ബന്ധനം മുറിയും, പാപത്തിന്റെ കൂടം കാലിയാവുകയും ചെയ്യും. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാലവന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തന്റെ പെരുമാറ്റവും രീതികളും ദേവതകളുടേതുപോലെ ആക്കണം. ഒരു മോശമായ വാക്കും മുഖത്തിലൂടെ വരരുത്. ഈ കണ്ണുകൾ ഒരിക്കലും ക്രിമിനൽ ആകരുത്. കൈകൾ രണ്ടും ചേരുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ക്രോധിക്കുകയാണെങ്കിൽ മാറി നിൽക്കണം. അവർക്ക് സ്നേഹത്തോടുകൂടി മനസ്സിലാക്കി കൊടുക്കണം. വരദാനം: അവ്യക്ത സ്വരൂപത്തിന്റെ സാധനയിലൂടെ ശക്തിശാലി വായുമണ്ഡലമുണ്ടാക്കുന്ന അവ്യക്ത ഫരിസ്തയായി ഭവിക്കട്ടെ. വായുമണ്ഡലത്തെ ശക്തിശാലിയാക്കാനുള്ള മാർഗമാണ് തന്റെ അവ്യക്ത സ്വരൂപത്തിന്റെ സാധന. ഇതിൽ വീണ്ടും വീണ്ടും ശ്രദ്ധ വയ്ക്കൂ. എന്തുകൊണ്ടെന്നാൽ, ഏത് കാര്യത്തിന്റെ സാധനയാണോ ചെയ്യുന്നത്, ആ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും. അവ്യക്ത സ്വരൂപത്തിന്റെ സാധന അർത്ഥം വീണ്ടും വീണ്ടും ശ്രദ്ധയുടെ തപസ് വേണം. അതുകൊണ്ട് അവ്യക്ത ഫരിസ്തയായി ഭവിക്കട്ടെ എന്ന വരദാനത്തെ സ്മൃതിയിൽ വെച്ച് ശക്തിശാലി വായുമണ്ഡലം നിർമ്മിക്കാനുള്ള തപസ് ചെയ്യണം. അപ്പോൾ ആര് താങ്കളുടെ സമീപത്തേക്ക് വന്നാലും അവർ വ്യക്തവും വ്യർത്ഥവുമായ കാര്യങ്ങളിൽ നിന്നും മുക്തരാകും. സ്ലോഗൻ: സർവശക്തിവാനായ ബാബയെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി ഏകാഗ്രതയുടെ ശക്തിയെ വർദ്ധിപ്പിക്കൂ. ഓം ശാന്തി.